السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സമീപകാലത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ഏറ്റവും വലിയ ഒരു മഹാനാണ് മഹാനായിരുന്നു സി എം വലിയുള്ളാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ. കേരള ചരിത്രത്തിൽ ഏതോ പ്രശ്നങ്ങൾക്കും ബൗദ്ധികമായും ആത്മീയപരമായും അതിന് പരിഹാരം നിർദ്ദേശിച്ച് കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കഴിഞ്ഞ കാലത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച മഹാനായിരുന്നു സി എം വലിയുള്ളാഹി ഖത്തസല്ലാഹു അലൈഹി സറഹുൽ അസീസ്. മഹാനവറുകളുടെ ജീവിതത്തിൽ മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മളിൽ വന്നുപെട്ടുപോയ എല്ലാ മുസീബത്തുകളും എത്രയും പെട്ടെന്ന് മാറ്റി സന്തോഷപൂർണമായ ഒരു ജീവിതം അള്ളാഹു തആല നമുക്ക് എത്രയും പെട്ടെന്ന് റാഹത്തുള്ള ജീവിതം എത്രയും പെട്ടെന്ന് നൽകുമാറാവട്ടെ. ഇതുപോലുള്ള ഒരു ദിവസത്തിലാണ് ഹിജറ 1411 ശവ്വാൽ 4 വെള്ളിയാഴ്ചയാണ് മഹാനവറുകൾ കേരള സമൂഹത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് വഫാത്തായിപ്പോയത്. മഹാനായ സി എം വലിയുള്ളാഹി തങ്ങൾ ഒരു പണ്ഡിത തറവാട്ടിലാണ് ജനിക്കുന്നത്. കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെയും ആയിഷ ഹജ്ജുമയുടെയും മകനായി റബീലോവിൽ 12 മഹാനവറുകൾ മടവൂറിൽ ജനിക്കുന്നത്. പുത്തൻ്റെ കുട്ടിക്കാലത്തു തന്നെ വളരെ സൂക്ഷ്മമായ ജീവിതമായിരുന്നു അവിടുന്ന് ജീവിച്ചു പോന്നിരുന്നത്. വലുതാകുമ്പോൾ ഒരു മഹാനാവും എന്ന രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു മഹാനവറുകൾ ജീവിച്ചു പോന്നിരുന്നത്. എല്ലാ മേഖലകളിലും സൂക്ഷ്മതയും ത്യാഗവും അർപ്പണബോധവുമുള്ള ഒരു ജീവിതമായിരുന്നു മഹാനവറുകളുടേത്. തൻ്റെ വന്യപിതാവിൽ നിന്ന് തന്നെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുകയും പിന്നീട് കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ധാരാളം പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ തൻ്റെ അറിവ് പഠനം തുടരുകയാണുണ്ടായത്. 1960 വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം കരസ്ഥമാക്കി തൻ്റെ ഔദ്യോഗിക പഠനം അവസാനിപ്പിച്ചുകൊണ്ട് മടവൂർ വലിയ ജുമാഅത്ത് പള്ളിയിൽ വന്ന് അവിടെ ഖാളിയും മുദദ്ദിസുമായി തൻ്റെ സേവന പാത തുടങ്ങുകയാണ്. അവിടെ വളരെ സുത്യർഹമായ രൂപത്തിൽ തൻ്റെ സേവനം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇലാഹിയായ ഒരു കൂടുതൽ ചിന്ത മഹാനവറുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി തൻ്റെ ദർസ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് അള്ളാഹുവിലേക്ക് മാത്രമുള്ള ഇബാദത്തുകളിൽ ഒതുങ്ങിക്കൂടി ധാരാളം മശാഹുമാരിൽ നിന്നും തൊരീക്കത്തിൻ്റെ ഇജാസത്തും നസീഹത്തും അതുപോലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രമുള്ള ചിന്തയിലായി മഹാനവറുകൾ കഴിയുകയാണ്. അങ്ങനെ കേരളീയ ആത്മീയ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം സംജാതമായപ്പോൾ അതിനെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കേരളീയ സമൂഹത്തെ അതിൻ്റെ യഥാർത്ഥ പാതയിൽ നിർത്തുന്നതിന് ഏറ്റവും പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് മഹാനായ സി എം വലിയുള്ളാഹി ഖത്തസല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ
63 വയസ്സിനിടക്ക് ധാരാളം കറാമത്തുകൾ കാട്ടി ഈ സമൂഹത്തിനെ വഴി നടത്താൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ കറാമത്തുകൾ പറഞ്ഞാൽ ഇവിടെ തീരുന്നില്ല, തീരുകയില്ല. അതിന് ഒരു നമ്മുടെ ഈ സമയം ഒരിക്കലും പരിപൂർണമാവുകയില്ല. എന്നാലും കേരളീയ സമൂഹത്തിൽ സംഘടനാപരമായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉലമാക്കളോട് കൂടെ നിന്നുകൊണ്ട്, പണ്ഡിതന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ നല്ല രൂപത്തിൽ പര്യവസാനിപ്പിക്കാൻ മഹാനവറുകൾ ബദ്ധശ്രദ്ധ പുലർത്തി എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. SYS സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് പലരും അതിനെ വിലക്കുകയും അതിലേക്ക് പോകാൻ പാടില്ല എന്ന് വിലക്കുകയും പല രൂപത്തിലുള്ള പ്രതിസന്ധികളും സൃഷ്ടിച്ച സമയത്തും മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് CM വലിയുള്ളാഹിയെ കാണാൻ ചെല്ലുകയും അങ്ങനെ അവിടുന്ന് പറഞ്ഞത് എറണാകുളം സമ്മേളനം ഒരു കാരണവശാലും മാറ്റിവെക്കരുത്, അത് നടക്കുക തന്നെ വേണം. അതിന് അവിടെ ഞാനും ഔലിയാക്കളും ഉണ്ടാവുമെന്നാണ് അന്ന് AP ഉസ്താദിനോട് മഹാനവറുകൾ നടത്തിയത്. പോരാത്തതിന് പിന്നെയും ഒരുപാട് ധാരാളം കറാമത്തുകൾ അവിടുന്ന് ജീവിതകാലത്ത് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരുപാട് അനുഭവസ്ഥർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനവറുകളുടെ വിയോഗം കേരളത്തിന് തീർത്താൽ തീരാത്ത ഒരു വലിയ വിടവാണ് സൃഷ്ടിച്ചത്. എന്നിരുന്നാലും ആത്മീയ ലോകത്തിരുന്നു കൊണ്ട് ഇന്നും കേരളീയ സമൂഹത്തെ മഹാനവറുകൾ ആത്മീയ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല മഹാനവറുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. മഹാനവറുകളുടെ ആണ്ടിൻ്റെ ദിവസമായ ഇന്ന് നാം എല്ലാവരും പരമാവധി കഴിയുന്നത്ര ഖുർആനും മറ്റുള്ള സൽക്കർമ്മങ്ങളും ചെയ്ത് ഹദിയ ചെയ്ത് ദുആ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഒരു കാരണവശാലും അത് മറന്നു പോകാൻ പാടില്ല. കാരണം നമ്മെ ഈ കേരള സമൂഹത്തിൽ ഇത്രയും ഉറച്ച നിലപാടിൽ നിലനിർത്താൻ മഹാനവറുകൾ കാണിച്ച ആ ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഇത്രയും ഉറച്ച നിലപാടിൽ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മഹാനവറുകളുടെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല മഹാനവറുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഈ വന്നു പെട്ടുപോയ മഹാമാരി എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമാറാവട്ടെ. അവിടെ മഹാനവറുകളെയും നമ്മെയും അല്ലാഹുവിൻ്റെ ജന്നാത്തിനെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദുആ വസിയത്തോടുകൂടെ വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.